ഇതാണ് ഞാൻ പറഞ്ഞ പഴയ റെയിൽവേ സ്റ്റേഷൻ. ഇത് സത്യം പറഞ്ഞാൽ ഇത് ബാക്കാണ് കേട്ടോ, ഫ്രണ്ട് തോട്ടോ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഇത് മൊത്തം ബിൽഡിംഗ് നശിച്ചു കിടക്കും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഫ്രണ്ടൊക്കെ നല്ല കാട് പിടിച്ചിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകാനുള്ള വഴി. അപ്പോൾ ഇതൊക്കെ മോശമാണ്. ഏകദേശം ഒന്ന് പോയി നോക്കാം, എത്രത്തോളം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സൈഡിൽ കൂടെ കാണുന്ന എല്ലാം റെയിൽവേയുടെ വേസ്റ്റായ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന നമുക്ക് എത്രത്തോളം, സത്യം പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കാത്രത്തോളം ഞാൻ ഏതായാലും കവർ ചെയ്തിരിക്കും കേട്ടോ എല്ലാം. അപ്പം എന്നോട് പറ്റുന്ന അത്രയും. പിന്നെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കായിട്ടോ വന്നേക്കണത്. നമ്മൾ പെർമിഷൻ ചോദിച്ച സമയം നമുക്ക് ഒരാൾക്ക് അനുവാദം കിട്ടിയോളും. കാരണം അതേ നേരം നമുക്കിവിടെ നിൽക്കാനും സാധിക്കില്ല. കാരണം ഇവിടെ വഴി മൊത്തം മോശമാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. നമുക്ക് എല്ലാം കറിയാൻ സാധിക്കും തോന്നും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ. പിന്നെ നല്ലൊരു വൈബാട്ടോ ഇവിടെ ഫീൽ ചെയ്യണത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ ബിൽഡിങ്ങൊക്കെ നോക്കി കഴിയുമ്പോൾ ചെറിയൊരു നെഗറ്റീവൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങേറ്റത്തായിട്ടൊരു ചെറിയൊരു ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിംഗ് ഉണ്ട്. അത് മൊത്തം കാട് പിടിച്ചെടുക്കാം, നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പം ഈ ഒരു വഴി നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നും. അപ്പോൾ ഈ ഓപ്പോസിറ്റ് പുറയിൽ കാണുന്ന വഴി മൊത്തം പോയിക്കിടക്കും. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല. നമുക്ക് ഏതായാലും മുന്നോട്ടൊന്ന് പോയി നോക്കാം. അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കവർ ചെയ്യാം. ആ കാണുന്ന ബിൽഡിങ്ങൊക്കെ നല്ല കാട് പിടിച്ച് പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഏകദേശം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, മൊത്തം റെയിൽവേയുടെ സാധനങ്ങൾ മൊത്തം നശിച്ചു പോയ സാധനങ്ങളുടെ സൈഡ് മൊത്തം കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ അങ്ങേ അറ്റത്ത് ഒരു ബിൽഡിങ് കാണുന്നുണ്ട് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞത്. നമുക്ക് അതും കവർ ചെയ്യാം. പിന്നെ അതിൻ്റെ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് അതും കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അടുത്ത ബിൽഡിംഗ് ഇതേ താ കാണുന്ന കേട്ടോ. നമുക്ക് വഴി അത്യാവശ്യം നല്ലൊരു കുഴപ്പമൊന്നുമില്ല. ഇതിലെ ആളുകളൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നു. ഇതേപോലെ തന്നെ കവർ ചെയ്യാനൊക്കെ ആയിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതും നമുക്ക് പോയി കവർ ചെയ്യാം. അതിന് ശേഷം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്ന അറിയില്ല. അത് നമുക്ക് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഞാൻ മാക്സിമം എന്തായാലും കവർ ചെയ്തിരിക്കും കേട്ടോ. എനിക്ക് എത്രത്തോളം പറ്റും ഞാൻ പറഞ്ഞില്ല. എത്രത്തോളം ഞാൻ ഏതായാലും കവർ ചെയ്തിരിക്കും തീർച്ചയായിട്ടും. കാരണം അത്ര കഷ്ടപ്പെട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയേക്കുന്നത്. ഏതാലയം പോലെ സത്യം പറഞ്ഞാൽ ഇതെല്ലാം മൊത്തം ഇത് കിടക്കുന്നത് കേട്ടോ. ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഉച്ച സമയത്ത് വന്നതുകൊണ്ടാണ് ഈ ഒരു ഇത്ര എനിക്കൊരു പ്രശ്നം തോന്നിക്കാത്തത്. കാരണം വൈകുന്നേരം സമയത്തൊക്കെ വരുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു പേടി തോന്നുന്ന ഒരു ഏരിയ ആയിട്ടാണ് തോന്നത്തുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് എനിക്ക് കണ്ടു കഴിഞ്ഞാൽ സ്ഥാപിക്കാൻ ശ്രമം നടത്തി കേട്ടോ. പക്ഷെ അത് നടന്നില്ല കേട്ടോ. അന്ന് ഇത് നടന്നായിരുന്നു ഒരു പക്ക റെയിൽവേ സ്റ്റേഷനാണ് ഇത് മാറിയാൻ. സോറി ഫ്രണ്ട്സ്, എനിക്ക് തുടർച്ചയായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിന്നിൽ നിന്ന് ആരോ എൻ്റെ ടച്ച് ചെയ്യണ പോലെ തള്ളിയിടുന്ന പോലെ എനിക്ക് ചെറിയൊരു ഫീല് സംഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത്.